സ്റ്റുഡൻസ് എല്ലാവർക്കും മിക്ക വൈബ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഇക്കണോമിക്സിൻ്റെ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 37 വരെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെഷൻ 38 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 38 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 8 മാർക്കാണ്, അഥവാ എസ്എ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. 38 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങളുണ്ട്, 4 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഉത്തരം എഴുതേണ്ടത്. 8 മാർക്ക് വീതമാണ് തന്നിരിക്കുന്നത്. നോക്കാം 38-ാമത്തെ ചോദ്യം. സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞതും ചോദിക്കാറുള്ളതുമായിട്ടുള്ളൊരു ചോദ്യമാണ് 38-ാമത്തെ ചോദ്യം. എന്താണ്? ഒരു ത്രിതല സമീപനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചത്, വിവരിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് ഒരു ത്രിതല സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് വിവരിക്കാനാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ദാരിദ്ര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ആമുഖം എഴുതണം അല്ലേ. അപ്പോൾ എന്താണ്? ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മിനിമം ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയവ ലഭ്യമല്ലാത്ത അവസ്ഥയ്ക്കാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്ര ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. തൊഴിലില്ലായ്മ, വരുമാനമില്ലായ്മ, ആസ്തി ഇല്ലായ്മ തുടങ്ങിയവയാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സ്വാതന്ത്ര്യത്തിന് ശേഷം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഒരു ത്രിതല സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന്, സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കുക. 2, ദരിദ്രരായ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും സൃഷ്ടിക്കുക. 3, ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇങ്ങനെ 3 സമീപനങ്ങളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കുക. ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികളിൽ സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കുക എന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. സാമ്പത്തിക വളർച്ചയുണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം താഴെ തട്ടിലേക്ക് കിനിഞ്ഞിറങ്ങി ദാരിദ്ര്യമില്ലാതാകുന്നു എന്നതാണ് സമീപനം. ഈ സമീപനത്തെ കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം അഥവാ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ 2-ാമത്തെ സമീപനമാണ് തൊഴിലും വരുമാനവും സൃഷ്ടിക്കുക എന്നുള്ളത്. 3 പഞ്ചവത്സര പദ്ധതി മുതലാണ് ഗവൺമെൻറ് ദരിദ്രരായ ആളുകൾക്ക് തൊഴിലും വരുമാനവും സൃഷ്ടിക്കുക എന്നുള്ള സമീപനത്തിലേക്ക് മാറിയത്. ദരിദ്രരായ ആളുകൾക്ക് തൊഴിലും വരുമാനവും സൃഷ്ടിച്ച് അവരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമീപനം. ഈ സമീപനം പുള്ളപ്പ് തിയറി അഥവാ ഉദ്ധാരണ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിരവധി തൊഴിൽ ദാന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പരിപാടികൾക്ക് ഉദാഹരണമാണ് SGSY സ്വർണ ജയന്തി ഗ്രാം സരോസ്കാർ യോജന, SJSRY സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന, PMRY പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജന, ദെൻ MNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അഥവാ തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതികളാണ്. ദെൻ 3-ാമത്തെ സമീപനമാണ് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. 5 പഞ്ചവത്സര പദ്ധതി മുതലാണ് ഗവൺമെൻറ് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള സമീപനത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രധാനമായും 3 പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മിഡ് ഡേ മീൽ സെറ്റ് സ്കൂൾ, സ്കൂളുകളിലെ ഉച്ചഭക്ഷണം. മറ്റൊന്ന് ICDS അഥവാ അംഗൻവാടി. ദെൻ PDS പൊതുവിതരണ സമ്പ്രദായം. ഇതൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെൻറ് സ്വീകരിച്ച സമീപനങ്ങൾ. അപ്പോൾ ഓരോ പദ്ധതികളും എന്ത് ചെയ്യണം, വിശദീകരിച്ച് എഴുതണം. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത് ഏറ്റവും ബ്രീഫായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓരോ പരിപാടികളും വിശദീകരിച്ചിട്ട് എഴുതണം. ഓക്കെ, ദ നെക്സ്റ്റ് 39-ാമത്തെ ചോദ്യം. 39-ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ആവൃത്തി വിതരണത്തിൻ്റെ ലെസ് ദാൻ ഉജീവും മോർ ദാൻ ഉജീവും വരക്കുക. ഗ്രാഫ് ഉപയോഗിച്ച് മധ്യാങ്കം കാണുക അല്ലേ.
ഡാറ്റ തന്നിരിക്കുന്നു. അതിൻ്റെ ലെസ് ദാൻ ഒജീവ് വരയ്ക്കണം, മോർ ദാൻ ഒജീവ് വരയ്ക്കണം. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും ഒരേ പ്രതലത്തിൽ വരച്ചാൽ അത് അവ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റിലുള്ള സംഖ്യ മീഡിയൻ ആയിരിക്കും അഥവാ മധ്യാങ്കമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കണം. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിലെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ, ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നോക്ക്, നമ്മൾ ലെസ് ദാൻ ഒജീവ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ലെസ് ദാൻ ഒജീവ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ലെസ് ദാൻ സീരീസ് കാണണം. ലെസ് ദാൻ സീരീസ് കാണുക എന്നുള്ളതാണ് അതിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ്. ദെൻ ലെസ് ദാൻ സീരീസ് എങ്ങനെ കാണാം? ലെസ് ദാൻ സീരീസ് കാണുമ്പോൾ നമ്മൾ മുകളിൽ ലെസ് ദാൻ സീരീസ് എന്നുള്ള ഹെഡിങ് എഴുതണം അല്ലേ. ഇതുപോലെ നമ്മൾ ലെസ് ദാൻ സീരീസ് എന്നുള്ള ഹെഡിങ് എഴുതണം, എന്നിട്ട് അതിൻ്റെ താഴെ ക്ലാസ് എന്ന് എഴുതിയിട്ട് ബിലോ വെച്ചിട്ടാണ് തുടങ്ങുക. ബിലോ എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സംഖ്യ 0 അല്ലേ. അപ്പം ബിലോ 0, 0 താഴെ എത്രയാണ്? 0 തന്നെയാണ്. ദെൻ ബിലോ 10, അടുത്ത സംഖ്യ 10. ബിലോ 10, 10 താഴെ, 10 താഴെ. 0 മുതൽ 10 വരെ 5 ആൾക്കാരുണ്ട്. ആ 5 എന്താണ്? 10 താഴെയാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമ്മൾ എടുത്ത് ചെയ്ത് 2-ാമത്തേതിൽ ബിലോ 10 എത്രയാണ്? 5. ദെൻ ബിലോ 20, ആ 5 അടുത്ത സംഖ്യ കൂട്ടുക, 10 കൂട്ടുക. അപ്പം ബിലോ 20, 5 + 10 എത്ര വരും? 15. ദെൻ ബിലോ 30, ബിലോ 30 ആ 15 അടുത്ത സംഖ്യ 20 കൂട്ടുക. ആദ്യം 0, ദെൻ 0 + 5, 5 + 10 15, ദെൻ 15 + 20 35, ബിലോ 30 35. ദെൻ ബിലോ 40, 40 താഴെ, 35 + 10 എത്രയാണ്? 45. ദെൻ ബിലോ 50, 50 താഴെ എത്രയാണ്? ടോട്ടൽ 50 അല്ലേ. ഈ ആവർത്തി എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 50 കിട്ടുക. ആ സംഖ്യയാണ് ഇതിൽ ലാസ്റ്റ് വരിക. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സീരീസ് നമുക്ക് ലെസ് ദാൻ സീരീസ് കിട്ടുക. ദെൻ അടുത്തത് ഇതിൻ്റെ സ്റ്റെപ്പ് നമ്മളിതിൻ്റെ മോർ ദാൻ സീരീസ് കാണുക എന്നുള്ളതാണ്. മോർ ദാൻ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ഇതിൻ്റെ മോർ ദാൻ സീരീസ് കിട്ടുക. നമ്മൾ ആദ്യം മോർ ദാൻ സീരീസ് എന്നുള്ള ഹെഡിങ് ചെയ്തും ഇതിൻ്റെ ക്ലാസ്, എന്നിട്ട് എബവ് അല്ലെങ്കിൽ മോർ ദാൻ വെച്ചിട്ടാണ് തുടങ്ങുക. ഒന്നെങ്കിൽ എബവ്, നേരത്തെ ബിലോ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എബവ് അല്ലെങ്കിൽ മോർ ദാൻ വെച്ചിട്ട് തുടങ്ങും. അപ്പോൾ ഫസ്റ്റത്തെ സംഖ്യ 0, എന്നിട്ട് ആവർത്തി എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ബിലോ 0 അല്ലെങ്കിൽ എബവ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എല്ലാം കൂടെ കൂട്ടിയതാണ്. ഓക്കെ, 50 കിട്ടി. ദെൻ അടുത്തത് എബവ്, അടുത്ത സംഖ്യ 10 അല്ലേ. അപ്പോൾ എബവ് 10 അല്ലെങ്കിൽ മോർ ദാൻ 10, 10 മുകളിൽ ആ 50 നിന്ന് ഫസ്റ്റത്തെ സംഖ്യ കുറക്കുക. നേരത്തെ നമ്മൾ ആദ്യം 0 എഴുതി പിന്നെ ഇങ്ങനെ കൂട്ടി വന്നൊക്കെയായിരുന്നു അല്ലേ. 0 + 5, 5 + 10 15, 15 + 20 35, അങ്ങനെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ടോട്ടൽ സംഖ്യയാണ് ആദ്യം എഴുതിയത്. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും കുറക്കുക. 50 + 50 - 5. അപ്പം മോർ ദാൻ 10 എന്താണ്? 50 - 5 കുറച്ചാൽ 45. ദെൻ മോർ ദാൻ 20, മോർ ദാൻ 20 വരുമ്പോൾ 45 നിന്ന് അടുത്ത സംഖ്യ 10 കുറക്കണം. അപ്പോൾ എത്രയാണ്? 35. ദെൻ മോർ ദാൻ 30, 35 നിന്ന് അടുത്ത സംഖ്യ 20 കുറക്കണം. അപ്പം ബാക്കി എത്രയാണ്? 15. ദെൻ മോർ ദാൻ 40, മോർ ദാൻ 40 ആകുമ്പോൾ 15 നിന്ന് അടുത്ത സംഖ്യ 10 കുറക്കണം. അപ്പോൾ എത്രയാണ്? 5. ദെൻ മോർ ദാൻ 50, 50 മുകളിൽ, 50 മുകളിൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ്, അപ്പോൾ 5 നിന്ന് അടുത്ത 5 കുറക്കണം. അപ്പോൾ എത്രയാണ്? 0 കിട്ടും. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് ഫസ്റ്റാണ് 0 വരിക ഫ്രീക്വൻസിയിൽ, ദെൻ 2-ാമത്തേതിൽ ലാസ്റ്റുമാണ് 0 വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ട് സീരീസ്. ദെൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഗ്രാഫിൻ്റെ എക്സ് അക്ഷവും വൈ അക്ഷവും വരക്കണം. ദെൻ എക്സ് അക്ഷത്തിൽ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലാണ് എടുക്കുക. ക്ലാസ് ഇൻ്റർവെൽ നമുക്ക് 0 മുതൽ 50 വരെയാണ് വേണ്ടത്. അപ്പോൾ അത് നിശ്ചിത ഇടവേള വിട്ട് നമ്മൾ എക്സ് അക്ഷത്തിലെടുക്കും. വൈ അക്ഷത്തിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് എടുക്കുക. ഫ്രീക്വൻസി നോക്കണം, നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ക്ലാസിൻ്റെ ഗ്രാഫല്ല വരക്കുന്നത്. നമ്മൾ 0 മുതൽ 10 - 5, 10 - 20 - 10 ആ തന്നില്ല. അതിൻ്റെ ഗ്രാഫല്ല, ലെസ് ദാൻ സീരീസിൻ്റെയും മോർ ദാൻ സീരീസിൻ്റെയും ഗ്രാഫാണ് വരക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നോക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയാൽ ഏറ്റവും വലിയ സംഖ്യ 50 വരുന്നത് അല്ലേ. അപ്പോൾ ആ 50 കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വൈ അക്ഷത്തിൽ സംഖ്യകൾ എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്താൽ ഏകദേശം നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ വൈ അക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സംഖ്യകൾ എടുത്തു. ഫ്രീക്വൻസി നമ്മൾ 50 വരെ എടുത്തു അല്ലേ. അപ്പോൾ നമ്മളൊരു 5 ഇടവേള വിട്ടെടുത്തു. 5, 10, 15 അങ്ങനെ എടുത്തു. ദെൻ എക്സ് അക്ഷത്തിൽ നമ്മൾ ക്ലാസ് ഇടവേള എടുത്തു. 0, 10, 20, 30, 40, 50 ക്ലാസ് ഇടവേള എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ദെൻ പ്ലോട്ട് ചെയ്യണം. ആദ്യം ലെസ് ദാൻ സീരീസ് പ്ലോട്ട് ചെയ്യണം. അപ്പം 0 താഴെ 0 തന്നെയാണ് അല്ലേ. ദെൻ 10 താഴെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, 5. ദെൻ 20 താഴെ 15. ദെൻ 30 താഴെ 35 അല്ലേ. 30 താഴെ 35.
ദെൻ 40 ന് താഴെ അല്ലേ ആ സംഖ്യ നമ്മൾ ആ തന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ ഒജീവ് കിട്ടും. ദെൻ മോർ ദാൻ ഒജീവ് ഫസ്റ്റ് പോയിന്റ് പൂജ്യത്തിന് താഴെ 50 ആണ്. അപ്പോൾ 50-ൻ്റെ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ 10-ന് താഴെ 45, ദെൻ 20-ന് താഴെ 35, ദെൻ 30-ന് താഴെ അല്ലേ 15, 40-ന് താഴെ 5, 50-ന് താഴെ 50-ന് മുകളിൽ കേട്ടോ സോറി മുകളിൽ 0. അപ്പോൾ അത് നമ്മൾ വരച്ചു രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സംഖ്യ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മീഡിയൻ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കുക 40-ാമത്തെ ചോദ്യം. സുസ്ഥിര വികസനം എന്നാൽ എന്ത്? അതിൻ്റെ തന്ത്രങ്ങൾ വിശദീകരിക്കുക എന്നാണ്. എസ് ടി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗത്തുള്ള 9-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സുസ്ഥിര വികസനം എന്നാൽ എന്ത്? അതിൻ്റെ തന്ത്രങ്ങൾ വിവരിക്കുക. നമ്മൾ എസ് എ ചോദിക്കുമെന്ന് നിർബന്ധമായും പറഞ്ഞ ചോദ്യങ്ങളിൽ ഒന്നാണ് സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം? പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനമാണ് സുസ്ഥിര വികസനം. ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന നിർവചന പ്രകാരം വരാനിരിക്കുന്ന തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വികസനത്തെയാണ് നമ്മൾ എന്ത് പറയുക, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? ഒന്ന്, പുതുക്കാവുന്ന ഊർജ്ജ ഉറവിടങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. പുതുക്കാവുന്ന ഊർജ്ജ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, ഇത്തരം ഊർജ്ജ ഉറവിടങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണ്? ദെൻ ഗ്രാമപ്രദേശങ്ങളിൽ LPG ഉപയോഗിക്കുക, നഗരപ്രദേശങ്ങളിൽ CNG ഉപയോഗിക്കുക. ദെൻ കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക, സൗരോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക. പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും നടപ്പിൽ വരുത്തുക. ചെറുകിട മിനി അഥവാ മിനി ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കുക. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഓരോന്നും പോയിൻ്റായിട്ട് കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ പോയിൻറ്റുകൾ എഴുതിയിട്ട് അത് വിശദീകരിക്കുക എന്നുള്ളതാണ്. 8 മാർക്കിനുള്ളതാണ്. അപ്പോൾ കുറച്ച് വിശദീകരിച്ച് വേണം നമ്മൾ എഴുതാനായിട്ടുള്ളത്. ദെൻ ഇനി നോക്കുക നമ്മുടെ ലാസ്റ്റ് ചോദ്യം, 41-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന ദത്തങ്ങളുടെ മാധ്യം, മാധ്യാംഗം, ബഹുലകം എന്നിവ കാണുക, അഥവാ മീൻ, മീഡിയൻ, മോഡ് എന്നിവ കാണുക എന്നുള്ളതാണ്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഒരു ചോദ്യമല്ല, സ്റ്റാറ്റിസ്റ്റിക്സിലെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ 5-ാമത്തെ ചോദ്യമാണ് മാധ്യം, മാധ്യാംഗം, ബഹുലകം. ഓക്കെ, മീൻ, മീഡിയൻ, മോഡ് എന്നിവ കാണാനുള്ളതാണ്. നമുക്കതിൻ്റെ ഇക്വേഷൻ അറിയാം. കണ്ടിന്യൂസ് സീരീസിലെ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x̄ = σ(fm/n) എന്നുള്ളതാണ്. എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ആണ്. ഓരോന്നിൻ്റെ മിഡ് പോയിൻറ്റ് 0 to 10 എന്നുള്ളതിൻ്റെ മിഡ് പോയിൻറ്റ് 5 ആണ്. അപ്പോൾ 5, 15, 25, 35, 45, 55, 55, 65 അങ്ങനെയാണ് അതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടാം. ആ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് കൊടുക്കുന്നത്. ദെൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവൃത്തിയാണ്. ഇവിടെ 3, 7, 9, 18 ഒക്കെ കൊടുത്ത ആവൃത്തിയാണ് എഫ്. ദെൻ എഫിനെ എം കൊണ്ട് ഗുണിച്ചാൽ, അപ്പോൾ അഥവാ ഫസ്റ്റത്തെ എങ്ങനെ കിട്ടുക? ഫസ്റ്റത്തെ മിഡ് പോയിൻ്റ് 5 ആയിരിക്കും. 0 to 10 മിഡ് പോയിൻ്റ് 5 ആണ്. അപ്പോൾ 3 × 5, അപ്പോൾ ഫസ്റ്റത്തതിൻ്റെ എഫ് എം എത്ര കിട്ടുക? 15 കിട്ടും അല്ലേ. അടുത്തത് 7 × 15, അങ്ങനെ ഓരോന്ന്, 9 × 25, അങ്ങനെ കിട്ടുന്ന സംഖ്യയാണ് എഫ് എം. എഫ് എം എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ എഫ് എം അല്ലേ. ഈ സിഗ്മ എഫ് എമ്മിനെ എന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സിഗ്മ എഫ് എം ബൈ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ഇത് എത്രയുണ്ട്, ആവൃത്തി എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് സംഖ്യ കിട്ടുന്നത്, അതാണ് എൻ. അപ്പോൾ x̄ = σ(fm/n) ആണ് ഏത്, അരിത്മെറ്റിക് മീൻ കിട്ടുന്നത്. അരിത്മെറ്റിക് മീൻ എത്രയാണ്, ഇത് ചെയ്താൽ എത്ര കിട്ടുക? 36.16 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. 36.16. ദെൻ അടുത്തത് മീഡിയൻ കാണാനുള്ളതാണ്. മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൻ്റെ മീഡിയൻ എങ്ങനെ കാണാം? n/2 item ആണ് മീഡിയനായിട്ട് നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കാം അല്ലേ. n/2 item എന്ന് പറഞ്ഞാൽ ഈ ആവൃത്തി എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. എത്ര ഉണ്ടാകും? 3, 3, 7, 10, 10, 9, 19, 37, 38, 38, 38, 18, 56, 56, 4, 60 അല്ലേ. അപ്പോൾ 60 ആണതിൻ്റെ എൻ ഉണ്ടാവും. അപ്പോൾ n/2 item, അപ്പോൾ 60/2 item, 30-ാമത്തെ ഐറ്റമാണതിൻ്റെ മീഡിയൻ ക്ലാസ് കിട്ടും. ആ 30-ാമത്തെ ഐറ്റം എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? നമ്മളിവിടെ CF എന്നിട്ടിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി
അപ്പം ഇതിൻ്റെ ഫസ്റ്റ് അടുത്ത കോളം സി എഫ് എന്നുള്ള കോളമാണ് വരിക. ഫസ്റ്റത്തെ എന്താണ്? മൂന്ന്. ദെൻ 3 + 7 10, 10 + 7 19, അങ്ങനെ എഴുതണം. എന്നിട്ട് അതിൽ 30 അല്ലെങ്കിൽ 30 കഴിഞ്ഞ് വരുന്ന ക്ലാസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ ക്ലാസ് കിട്ടും. ഓക്കെ, ദെൻ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മീഡിയൻ കിട്ടാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? എൽ പ്ലസ് (n/2 - CF) ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഐ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ. അതിൽ എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ് നമുക്കറിയാം. പിന്നെന്താണ്, (n/2) നമ്മളിപ്പോൾ ഇവിടെ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട് 30 എന്നുള്ളത്, അതാണ് (n/2). സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുൻപത്തെ സി എഫ് ആണ് എടുക്കുന്നത്. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റു ഐ, അത് തമ്മിലുള്ള ക്ലാസ് ഇൻ്റർവെല്ലാണ് ഐ, അഥവാ 10 ക്ലാസ് ഇൻ്റർവെല്ല് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീഡിയൻ കിട്ടും. മീഡിയൻ എത്രയാണ് കിട്ടുക? 36.11 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീഡിയൻ ആയിട്ട് കിട്ടും. ദ നെക്സ്റ്റ് ലാസ്റ്റ് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതാണ് മോഡ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി നോക്കിയാൽ മതി. ഫ്രീക്വൻസിയിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക, അതിന് നേരിട്ടുള്ള ക്ലാസ്സാണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയിൽ ഏറ്റവും വലിയ സംഖ്യ 18. അപ്പോൾ അതിൻ്റെ മോഡൽ ക്ലാസ് എത്രയാണ്? 30 - 40 അഥവാ ഇതിൻ്റെ സംഖ്യ കിട്ടുക, മോഡ് കിട്ടുക 30 - 40 ഇടയിലാണ്. ആ സംഖ്യ എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മോഡ് (Δ1)/(Δ1+L)/(Δ1)/(Δ2)(I) എന്നുള്ളതാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് എന്നുള്ളതാണ്. ഡെൽറ്റ വൺ അല്ലേ, മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് തൊട്ട് മുൻപത്തെ ഫ്രീക്വൻസി, 18 നിന്ന് 9 കുറച്ചാൽ കിട്ടുന്നതാണ് ഡെൽറ്റ വൺ അഥവാ 9. (Δ2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ശേഷമുള്ള ഫ്രീക്വൻസി, 18 നിന്ന് 11 കുറച്ചാൽ കിട്ടുന്നതാണ് അഥവാ 7 (Δ2) അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ 10. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് കിട്ടും. മോഡ് എത്രയാണ് കിട്ടുക? 35.6 അതിൻ്റെ മോഡ് കിട്ടുക. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടതല്ല, എന്നാലും നിങ്ങളെ 9 ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് മെയിൻ മീഡിയൻ മോഡൊക്കെ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.